അവൻ്റെ അടി ഈ കണ്ണിന് പോവാം. ആ കണ്ണ് പോവാണ്ട് പുഴിക്കണ്ണിന് അടി. ഞങ്ങൾ വേറെ പുഴിക്കണ്ണ് എന്ന് പറയും, ഈ കണ്ണാണ് പുഴിക്കണ്ണ അടി. ഇയാള് കാലഭൈരവനാ, നമ്മുടെ ആത്മാവ് കൊടുക്കണ പണി മാത്രമേ ഇയാൾക്കുള്ളൂ. അത്രയും കഴിവുള്ള ആളെ മുതല നമ്മൾ കൊണ്ടുനടക്കണം. അയാളോട് തലകെട്ട് കിട്ടുമ്പോ അയാളോട് വരുന്നു, എന്റെ മുതല് നീ കാക്ക, എന്നെ കഴിയാവുന്നൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, ഞാനൊരു മനുഷ്യനാണ്. ജപിച്ച് വെള്ളം തളിച്ച ഏരിയയിൽ ആന വരില്ല കട്ടാൻ. അങ്ങനെയുണ്ട്. ഒരു മൂന്ന് മൂന്നര നാല് മണിയോട് കൂടിയാണ് ആന എന്നെ ചെയ്യുന്നത്. അല്ല, അങ്ങനെ ഒരു ചരിത്രമുണ്ട്. രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആനക്കാരുണ്ട് തീർത്താല. നമസ്കാരം. മലയാളത്തിന്റെ സ്വന്തമായ ചാനൽ ശ്രീ ഫോർ ഫ്രണ്ട്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ രണ്ട് അധ്യായങ്ങളായി നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന രാമകൃഷ്ണൻ ചേട്ടൻ എന്ന ആനപ്പാപ്പാന്റെ വൈവിധ്യപൂർണമായ അധ്യായം തന്നെയാണ് ഈ ഒരു ആഴ്ചയിലും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. രാമകൃഷ്ണൻ ചേട്ടൻ്റെ അനുഭവങ്ങൾ, അദ്ദേഹം കണ്ടിട്ടുള്ളതും കൊണ്ടു നടന്നിട്ടുള്ളതുമായ ആനകൾ, അവരുടെ എണ്ണം, അവരുടെ വൈവിധ്യം നമ്മുടെ എല്ലാം പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ്. കില്ലാടികൾ എന്ന പേര് കേട്ട ഒരുപാട് ഒരുപാട് ആനകളെ അദ്ദേഹം വഴി നടത്തിയിട്ടുണ്ട്. അപകടം ഏത് സമയവും സംഭവിച്ചേക്കാമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പല ആനകളെയും അദ്ദേഹം കൊണ്ടു നടന്നിട്ടുള്ളത്. കൊലയാനകൾ എന്ന് പേരെടുത്തിട്ടുള്ള, പലരെയും കൈകാര്യം ചെയ്തിട്ടുള്ള, കയ്യേറ്റിട്ടുള്ള ഒരു ആനപ്പാപ്പാൻ. രാമകൃഷ്ണൻ ചേട്ടൻ്റെ വൈവിധ്യപൂർണമായ ജീവിതാനുഭവങ്ങളിലൂടെയാണ് ഈ ഒരു അധ്യായം കടന്നുപോകുന്നത്. നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറ്റവും സന്തോഷം. സത്യന്റെ സിനിമകൾ കുറച്ച് സീരിയസും മധുവിന്റെ നായകന്മാർ മിക്കപ്പോഴും വിട്ടുവീഴ്ചയുടെയും നഷ്ടപ്പെടുത്തലിന്റെയും പര്യായങ്ങളായ നിരാശ കാമുകന്മാരുമായിരുന്ന ഒരു കാലത്ത് നിത്യവസന്തം പ്രേംനസീറിന്റെ സിനിമകൾ ഒറ്റ ഒരെണ്ണം പോലും വിടാതെ കാണാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ. ആനലോകത്തെ അഥവാ ആനപ്പാപ്പാന്മാർക്കിടയിലെ നിത്യവസന്തം എന്ന് പറയാവുന്ന രാമകൃഷ്ണൻ ഒരർത്ഥത്തിൽ ഒരു നസീർ സിനിമയിൽ എന്നതുപോലെ അടിയും ഇടിയും വയലൻസും പാട്ടും സെൻറ്റിമെൻസും എല്ലാം സമാസമം ചേർന്ന കംപ്ലീറ്റ് എൻ്റർടൈനർ തന്നെയാണ്. രാമകൃഷ്ണൻ എന്ന രാമകൃഷ്ണ ഏട്ടൻ്റെ ആന ജീവിതവും കെ പി ഉമ്മറും ഗോവിന്ദൻകുട്ടിയും ജോസ് പ്രകാശും എം എൻ നമ്പ്യാരും ടി ജി രവിയും പ്രതാപേന്ദ്രനും ജഗ്ഗുവും എന്ന് വേണ്ട എത്രയെത്ര വില്ലന്മാർ എന്തെന്ത് അടിതട അഭ്യാസങ്ങളുമായി പോരിന് വന്നാലും ഒരിക്കലും തോൽക്കാൻ തയ്യാറില്ലാത്ത നസീറിൻ്റെ നായകന്മാരെ പോലെ രാമകൃഷ്ണൻ എന്ന പാപ്പാൻ പ്രായമെന്നതിനെ വെറും സംഖ്യകൾ മാത്രമാക്കി മാറ്റിക്കൊണ്ട് ഇന്നും ഇപ്പോഴും ആന ലോകത്ത് അത്ഭുതഗാഥകൾ എഴുതുന്നു. കാലവും തലമുറകളും അത് അത്ഭുതത്തോടെ കണ്ടു നിൽക്കുന്നു. വെള്ളം തരാടാന് ആനപ്പം വെള്ളം ആദ്യമായിട്ട് വെള്ളം അവിടെ തന്നാരാ. ഇന്നൊരു വെള്ളം തന്നാൽ വിളിച്ചാവും. അതാ വിടുവൻ വിടുവൻ എനിക്ക് വെള്ളം മതിയായിട്ടില്ല. അതാ വിടുവൻ വെള്ളം തരാ. ചേട്ടാ, നീ പെരുമ്പാവൂർ ഗോപാലിൽ കയറുന്ന സമയത്ത്
നിങ്ങൾക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരു 15-20 ഇടയ്ക്കൊക്കെ ആയിരിക്കില്ലേ പ്രായം? ചെറിയ പിള്ളേരാ. അന്നത്തെ ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് എന്താണ് ഓർമ്മ? നല്ല ചാപ്പാഴിക്കാനുള്ള ഏതൊക്കെ സിനിമയാണ് ആ കാലത്ത് നിങ്ങൾ കണ്ടേക്കുന്നത്? അതൊക്കെ സിനിമ പടമാണ് കൂടുതൽ. സത്യന്റെ പടം അങ്ങനെ കാണാറില്ല. സത്യന്റെ നല്ല പടങ്ങൾ കാണും, പക്ഷെ കൂടുതല് പ്രേം നസീറിന്റെ പടം കാണും. കാരണം ഈ മരം ചിറ്റി പ്രേമല്ലേ അങ്ങനെ ഫൈറ്റും നല്ല രസമാണ് അങ്ങേരെ. നസീറും ഉമ്മറും കൂടി, ഉമ്മറ് എതിരാളി ഉമ്മറാവും, പിന്നെ പിന്നെ ബഹദൂറാണ് അന്നത്തെ കാലത്ത് കോമാളി താരം, അടൂർവാസി. അങ്ങനെ കുറെ പടങ്ങള് കാണാറുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട 3 ആനക്കൂപ്പുകളിൽ നിന്ന് പണിപഠിക്കാൻ കഴിഞ്ഞതിനൊപ്പം നമ്മുടെ നാട്ടിലെ സാധാരണ പാപ്പാന്മാർക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധം മലയന്മാർക്ക് ഒപ്പം കൂടി അവരുടേത് മാത്രമായ വേറിട്ട വഴികൾ കണ്ടറിയാൻ കഴിഞ്ഞ ചുരുക്കം ചിലരിൽ ഒരാൾ എന്നതും രാമകൃഷ്ണൻ എന്ന ഈ പാപ്പാനെ വ്യത്യസ്തനാക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഈ മലയന്മാരുടെ കൂടെ നിന്ന് പണി പഠിക്കാൻ ഒരു അവസരം നമുക്ക് കിട്ടും? എന്നോടുള്ള ഉത്സാഹം കൊണ്ട് ഞാൻ അവിടെ കൂപ്പില് അരി വയ്ക്കാൻ പോയതാ. അപ്പൊ അരി വയ്ക്കാൻ പോയപ്പോ ആനയുടെ കൂടെ പണി പഠിക്കാൻ വേണ്ടിയിട്ട് പാലിയം പിടിയാനാന്ന് പറയും. പാലിയം പിടിയാന പിടിയാന അത് പണിയാനയാണ്. അപ്പൊ അവരുടെ കൂടെ പോയപ്പോ ഇവര് എന്നെ എന്റെ കുസൃതി കണ്ടിട്ട് എന്നെ കൗതുകം കണ്ടിട്ട് എന്നെ വിളിച്ചോണ്ട് ആദ്യമായിട്ട് നിലമ്പൂർ കാട്ടിലേക്ക് കയറി പച്ചാന്റെ കൂടെ. അങ്ങനെയൊക്കെ എന്നെ വലിയ ഇഷ്ടം. പച്ചാൻ പച്ചാൻ അവിടുത്തെ ആനയുടെ ആനകളുള്ള ചക്രവർത്തിയാണ്. ഓ, ഈ പച്ചാൻ പച്ചാ നിലമ്പൂർ കൂട്ടിലെ ഏറ്റവും വലിയ ആനക്കാരനാണ് പച്ചാൻ പച്ചാൻ. അപ്പൊ അങ്ങേരെ കൂടെ നിന്നിട്ട് കുറഞ്ഞാൾ ഇപ്പൊ അവര് നമ്മളോട് സന്തോഷം കൊണ്ട് കയ്യനെ കണ്ടൊരു സന്തോഷം. ആ, അപ്പൊ അങ്ങനെ കാര്യങ്ങൾ. ഇപ്പൊ പിന്നുള്ള ആനക്കാർക്ക് പഠിക്കാൻ പോകേണ്ട ആന കൊടുക്കാൻ പറ്റില്ല. ഇല്ല, ഞാൻ കൊടുക്കും. ആ, അതിക്ക് പഠിപ്പിച്ചു മടിക്കമ്പിലൊടുക്കാം. പെട്ടെന്ന് തോട്ടി കയ്യിൽ നിന്ന് പോയി മടിക്കമ്പിന് കൊടുക്കാം. മടിക്കമ്പിന് കൊണ്ട് തന്നെ അത് നിഷം വേണം. ആണ്, അതാ അവര് പറഞ്ഞതെന്നുള്ള അറിവാണ്. നമ്മൾ പറഞ്ഞ പച്ചാനെ അവര് പഠിക്കാൻ തോട്ടിയില്ലല്ലോ. അവർക്ക് തോട്ടിയില്ല, അവര് പഠിക്കുമ്പോൾ ഞാൻ കൊടുക്കുക. അപ്പൊ അതൊക്കെ അവര് തന്നൊരു അനുഗ്രഹമല്ലേ? അതേമാതിരി ആന കെട്ടിപ്പഴക്കണ കാര്യങ്ങളും കണ്ടു മനസ്സിലാക്കി അവർ പറഞ്ഞു തന്നിട്ടല്ലേ, കണ്ടു മനസ്സിലാക്കാവും ഇങ്ങനെയാണല്ലേ എന്നൊക്കെ മനസ്സിലാക്കുക. അപ്പൊ അതിനോട് നമുക്ക് അതിനോടൊരു പ്രേമ ഉത്സാഹം ഉള്ള കാരണം കൊണ്ടല്ലേ നമുക്ക് ഈ പണി ഈ രംഗത്തേക്ക് എത്തിയത്. ഉത്സാഹമാണ്, നമ്മുടെ മനസ്സ് മുഴുവൻ ഇതാണ്. ഒരു കിളിയായിട്ട് ഡ്രൈവർ ആവണതും മെക്കാനിക്സ് ഡ്രൈവർ ആവണതും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവറാണ് 3 വ്യത്യാസം കാണിക്കില്ല. നിങ്ങളുടെ കൂടെ കിളിയായിട്ട് സർദിച്ച് പോരിട്ട് ഞാൻ ഡ്രൈവർ ആവാണ്, നിങ്ങളുടെ വണ്ടി കവർ ചെയ്തിട്ട് ശിഷ്യനെ പോയി കേട്ടാന്ന് പറയില്ലേ. കണ്ടും കേട്ടും എപ്പോഴും. അപ്പൊ അത് ആ സ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി അവന് പറ്റുമോ? അവന് വേറെ വണ്ടി വരുമ്പോ അവൻ ചവിട്ടി നിർത്തിണ്ടാവും, അവൻ പേടിച്ചു. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ്. അപ്പൊ ഈ തൊഴിലായിട്ടും അങ്ങനെ തന്നെയാണ്. ആനപ്പണിയിലെ മാന്ത്രികൻ എന്ന് രാമകൃഷ്ണൻ വിശേഷിപ്പിക്കുന്ന മനക്കടവനും നിലമ്പൂർ കൂപ്പിലെ പച്ചാനുമെല്ലാം മലയന്മാരിലെ കറതീർന്ന പ്രതിഭകൾ. ഒരുപക്ഷെ പോയ കാലത്ത് നമ്പൂതിരി ഗ്രഹങ്ങൾക്ക് ഒപ്പമോ അതിലുമേറെയോ വൃത്തിശുദ്ധി പാലിക്കുകയും മറ്റ് വിഭാഗങ്ങൾക്ക് സ്വന്തം വീടുകളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നതിൽ പിശുക്ക് കാട്ടുകയും ചെയ്തിരുന്ന മലയന്മാരുടെ വീടുകളിലും രാമകൃഷ്ണൻ എന്ന കുട്ടിമാമന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് തൊഴിലിനോടുള്ള ആ പയ്യന്റെ അഭിനിവേശവും ആത്മാർത്ഥതയും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആവണം. ഞാൻ 3 കൂട്ടിൽ നിന്നുണ്ട്. 3 കൂട്ടിൽ നിന്നുണ്ട്. അതെങ്ങനെയാണ് 3 കൂട്ടിൽ നിന്ന് പണി പിടിക്കാനൊരു സാഹചര്യം ഉണ്ടായത്? അത് അവര് നമ്മളോടുള്ള ഉത്സവം. ഞാൻ ചെറിയ അക്കനല്ലേ. അതെ. അപ്പൊ അവര് മലയന്മാരുടെ വീട്ടിലൊന്നും ഒരാളെ കേട്ടില്ല. കാര്യം അവരിങ്ങനെയൊക്കെ നടന്നോട്ടെ, കുളിക്കാണ്ട് പിടിക്കാണ്ട് ഒക്കെ കിടന്നോട്ടെ. അവര് പെണ്ണുങ്ങളൊക്കെ പുറത്തായി കഴിഞ്ഞാൽ വേറെ കാട്ടിലൊക്കെ ഷെഡ് കുത്തി കൊടുക്കും, ഒറ്റയ്ക്ക് പോയി കിടക്കണം.
നമ്മൾ ഈ ആദിവാസികളാണ് അല്ലെ മറ്റിതാണെന്ന് പറയുന്നവര് അവര് ഫലത്തിൽ അവരുടെ ജീവിതത്തിൽ നമ്മളെക്കാളും കൂടുതൽ വിശുദ്ധിയും ശുദ്ധിയും ചില കാര്യങ്ങളിലൊക്കെ പുലർത്തുന്നവരാണ്. അവര് വീട്ടിലേക്ക് ഒരാളെ കയറ്റാറുണ്ട് അവര് തമ്മിൽ നമ്പൂരാരെക്കാട്ടും കൂടുതൽ വൃത്തിയും ശുദ്ധിയും അവര് ദൈവത്തിന്റെ ദൈവവചനം അങ്ങനെ തന്നെ. അവര് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും കാട്ടാനെ ചട്ടടിച്ച് കൂട്ടി കയറ്റി കഴിഞ്ഞാൽ കൂട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിന്റെ പൂജയും കാര്യങ്ങളും അവർക്ക് കൂടുതൽ സേവ മലങ്കുർത്തിയും ഇതുമാണ് നമ്മുടെ സീതാദേവി ഭൂമി ഈ സീതാദേവിയും ഭൂമിദേവിയും മലങ്കുർത്തിയാണ് അവരുടെ മെയിൻ ദൈവം ദൈവം ഈ മലയന്മാരുടെ. അത് വിചാരിച്ച തന്നെ പുറത്തു ചേർക്കുക. ഇത് രണ്ടിനെയും പ്രധാനമായിട്ട് സങ്കല്പിച്ച ശേഷമാണ് അവർ ആനെ പുറത്തു. അതേമാതിരി അവർ താമസിക്കുന്ന ഇടയിൽ അവർ ജപിച്ച് വെള്ളം തളിച്ച ഏരിയയിൽ ആന വരില്ല കാട്ടാൻ. അങ്ങനെയുണ്ട് ഏരി വിലക്ക് എന്ന് പറഞ്ഞു ഏരി വിലക്ക് അവരില്ല. അതെന്താണെന്ന് അവരുടെ ദൈവത്തിന്റെ ശക്തി അത് അത് അവരെ നമ്മൾ കാണണം എന്നുള്ള ആൾക്കാരൊന്നുമല്ല ഒരുപാട് അത് അവരെ എത്ര വലിയ ആനയിലും ചട്ടവട്ടം അടിക്കുകയും ചെയ്യും. ആനയെ കുഴിവെച്ച് പിടിക്കുന്നതിനും കുഴിയിൽ വീണ ആനയെ ചട്ടം പഠിപ്പിക്കുന്നതിനും കൂട്ടിൽ നിന്നും പുറത്തിറക്കുന്ന പച്ചക്കാട്ടാനകളെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു നാട്ടാനയായി ജീവിക്കുന്നതിനു വേണ്ട മിനിമം പരിപാടികൾ പഠിപ്പിച്ചെടുക്കുന്നതിലും പാരമ്പര്യ വഴികൾ തന്നെയുള്ള മലയന്മാർ. അവരുടെ അരുമയായിരുന്ന രാമൻകുട്ടിക്ക് അറിഞ്ഞും അറിയാതെയും പകർന്നുകൊടുത്ത അറിവുകളും അനുഭവങ്ങളും അത് എത്രമേൽ അമൂല്യമെന്നതിന് കാലം തന്നെ സാക്ഷി. അതേമാതിരി നിലമ്പൂർ കൂട്ടിലെ പറമ്പിക്കുളം കൂട്ടിൽ നിന്നു മണക്കടവന്റെ കൂടെ റാന്നി കൂട്ടിൽ നിന്നു. അപ്പൊ ഇവിടുന്നൊക്കെ നമ്മളിപ്പോ ഇവരുടെ നമ്മള് പച്ചനല്ലേ അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ നിലമ്പൂർ കൂട്ടിൽ നിന്നു അല്ലേ നിലമ്പൂർ കൂട്ടിൽ നിന്ന് അവരുടെ കൂടെ കുറെ നാൾ പണി രണ്ടു മൂന്ന് കൊല്ലം നിന്നു. ഏറ്റവും കൂടുതൽ നിന്നത് പറമ്പിക്കുളം കൂട്ടിലാണ് അഞ്ചു കൊല്ലം. പറമ്പിക്കുളം കൂട്ടിൽ അഞ്ചു കൊല്ലം മണക്കടവന്റെ കൂടെ ആരുടെ മണക്കടവൻ അവിടെ മണക്കടവന്റെ കൂടെ ഇവിടെ പച്ചൻ അയാളെ പോലെ ആനക്കാരില്ല അയാൾ ബാംഗ്ലൂരുകാരനാ മണക്കടവൻ അതിൽ മൈസൂർ കാട്ടിലാണ് അപ്പഴ ഈ ഇവിടെ മനക്കടവൻ പേര് വരുന്ന എങ്ങനെയാ അത് മലയന്മാരുടെ പേരങ്ങനല്ലേ പുള്ളിയും മലയൻ തന്നെയാ. ആ അപ്പൊ ഈ നമ്മള് പച്ചാനെ കണ്ടു അതും മനയനാണ് അദ്ദേഹത്തിന്റെ പണി നമുക്ക് ഭയങ്കര തോന്നി ഇതൊക്കെ ആണെങ്കിൽ അതിലും ഓവർ ആനപ്പണി അതിലും രണ്ടടി മേലെയാണ് ഈ മനക്കടവൻ മനക്കടവൻ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ അദ്ദേഹത്തിന്ന് വെച്ചാല് അദ്ദേഹം സംസാരിക്കുക കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല ഏതാനും തണ്ടാശ്ശേരി ആന ചേലൂരാന ചേനാസ ആന ശങ്കരങ്ങളുടെ പഴയ പട്ടിമുറി അയ്യപ്പൻ അയ്യപ്പൻ ഇങ്ങനെയുള്ള ആന ചേലൂര് രാജേന്ദ്രൻ ഇതിനൊക്കെ കെട്ടി പഴകിയത് ആളാണ്. അതിലേറ്റവും വലിയ ആനകൾ രണ്ടെണ്ണതാ അയ്യപ്പനും രാജേന്ദ്രനും പാറ ചേലൂരാണ് വലിയ ആനകളാണ് അതിനെ കെട്ടി പഴകിയത് അയാളാണ് അതെയാണ് മണക്കടവൻ. അപ്പൊ അവരുടെ കൂടെ ഒക്കെ ജോലി ചെയ്യാൻ നമുക്കൊരു ഭാഗ്യം അറിവ് അറിവ് പിന്നെ മരുന്നുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് മൂന്നാളും പറഞ്ഞു തന്നുണ്ട് ആ അറിവാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മളൊരു ചെരുപ്പ് കുത്തിയാണ് നമുക്ക് ഈ വക ഇതൊന്നും അറിയില്ല. നമ്മുടെ തൊഴില് പച്ചത്തൊഴിലിൻ്റെ പണിയാണ് മദളന്മാരുടെ ചണ്ടേൻ്റെ അത്. പക്ഷേ ഞങ്ങളുടെ ജാതിയിലെ കൊല്ല കുഞ്ഞാപ്പൂ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു ദേവസ്വത്തിൽ ചെറിയ ചന്ദ്രശേഖരൻ്റെ ഒന്നാം പാപ്പാനായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലശേഷം ചെറിയ ചന്ദ്രശേഖരൻ അല്ല പഴയ ചന്ദ്രശേഖരൻ പഴയ ചന്ദ്രശേഖരൻ കേടിയാന് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയ്ക്ക് പിന്നെ നമ്മളായി മാത്രം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ മാത്രമാണ് അതിന് മുമ്പ് നമ്മൾ ഈ പറഞ്ഞ കക്ഷിയാണ് ആശേരി മാധവൻ നല്ല ആനക്കാരനാണ് അതിന്റെ പിന്നാലെ ആശേരി കുഞ്ഞുണ്ടായിരുന്നു അവൻ പണി നിർത്തി മൂശാരി ഉണ്ട് തട്ടാന്റെ ഒക്കെ ഓരോരുത്തരുള്ളൂ ഒന്നും രണ്ടു പേര് ഒരാളെ ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ കരുവാമാരിലുണ്ട് അഞ്ച് ജാതിയിലും ഉണ്ട്. ഈ മനക്കടവൻ മറ്റേ നമ്മുടെ പച്ചാനേക്കായാലും ഒന്നോ രണ്ടോ പടി മുകളിലായിരിക്കും ഈ മനക്കടവന്റെ പണിയിലെ ഒരു പ്രത്യേകതയായിട്ട് ചേട്ടന് തോന്നുന്നു. മനക്കടവന് എത്ര വലിയ ആനയും ചട്ടവട്ടം അടിക്കും അടിക്കും അതിൽ എന്താണ് അത് അദ്ദേഹത്തിന്റെ ഒരു കഴിവ് പ്രത്യേകത അതിനെന്തെങ്കിലും ഒരു ആനയെ വരുതിയിലാക്കാൻ ഒരു പ്രത്യേക കഴിവാണ് ആന പരിപാലിക്കാനും ആനയെ സ്നേഹിച്ച് കൊണ്ടു നടക്കാനും എല്ലാത്തിനും കഴിവുള്ള വ്യക്തിയുണ്ട് അതെങ്ങനെ കൈകാര്യം ചെയ്യുന്ന ആൾക്കെന്നെ അറിയാൻ പറ്റുള്ളൂ നമുക്കൊന്നും മനസ്സിലാവില്ല. അതേമാതിരി പുലിയന്നൂർ ബാലഞ്ചേട്ടൻ അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ അഞ്ചു വർഷത്തോളം അദ്ദേഹത്തിന്റെ ഒപ്പം നമ്മൾ ഉണ്ടായിരുന്നു. ഈ അഞ്ചു വർഷം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഏതാനാണെങ്കിലും അദ്ദേഹം കൈകാര്യം ചെയ്യും പക്ഷെ
ഈ കൈകാര്യം ചെയ്യുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു ആനയുടെ ഇത്തിരി അദ്ദേഹത്തിന്റെ മുന്നിൽ ഇച്ചിരി മല്ല് കാട്ടിയ ഒരു ആനയെന്ന് പറയുന്നത് ചേട്ടന്റെ ഓർമ്മയിൽ ഏതായിരിക്കും? എന്റെ കാര്യത്തിൽ രണ്ടാന വലുത് ഈ രണ്ടാനും മല്ല് കാട്ടിയിട്ടുള്ളൂ. അത് വലിയ ആനകളല്ലേ? അതെ അതെ. എന്നാലും അതിനെ ഒതുക്കി ഇവിടെ കൊറന്ന് ലേലം ചെയ്ത് ഇവിടെ കൊറന്ന് കൊട്ടി കൊടുത്ത ആളന്നെ മനക്കടവും തന്നെ. ഇവിടെ കൊറന്ന് അയ്യപ്പനാന ഒരാൾക്ക് ചട്ടാക്കി കൊടുത്തു. ചട്ടാക്കി കൊടുക്കുക. അതേമാതിരി ഈ ചേലൂരാന ഒരാൾക്ക് ചട്ടാക്കി കൊടുത്തിട്ട് പത്രപ്പയർ അമ്പലത്തിൽ കുറച്ച് ദിവസം എഴുന്ന വിളിക്കുമ്പോ ഇങ്ങനെ മതിലിന്റെ മുകളിൽ കൂടെ നടക്കും. എന്നിട്ട് കൈകാര്യം ചെയ്തിട്ട് ആയിട്ടാണ് പോയത്. ഇദ്ദേഹം മാറി നിന്ന് മറ്റേവർ കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പുവരുത്തും, പക്ഷെ പുള്ളി തീർത്തും വിട്ടു മാറുന്നില്ല. അങ്ങനെ ഒരു മാസം ഇവിടെ നിന്നിട്ടാണ് രണ്ടാനയും ആക്കി കൊടുത്തിട്ട്. രണ്ടാനയും മല്ലുള്ള ആനാണ്. അതായിരുന്നു ഇത്തിരി മല്ലുള്ള ആന. പിന്നെ ഏറ്റവും പാവ ആനയാണ് ശിവാജി ആന, നായരമ്പല. നായരമ്പല ശിവാജി അഭിനയിച്ചാണ്. അത് ഏറ്റവും പാവ. അങ്ങനെ ചട്ടോട്ടം അടച്ചാലും ഏറ്റവും പാവ ആന. ഇദ്ദേഹം ചട്ടോട്ടം അടച്ചാലും ഏറ്റവും പാവത്താണ്. കണ്ണിന് മുന്നിൽപ്പെട്ടാൽ തവിടുപൊടി എന്ന പേര് കേൾപ്പിച്ചിട്ടുള്ള പല ഭസ്മാസുരന്മാരെയും കൈവിറയ്ക്കാതെ ചങ്ക് പിടയ്ക്കാതെ കൊണ്ടു നടന്നിട്ടുണ്ട്. പക്ഷേ തോക്കുള്ളിടത്തു നിന്നല്ല വെടിപൊട്ടിയത് എന്ന് പറയാറുള്ളത് പോലെ ഒരിക്കൽ കാര്യമായ തട്ടുകേട് പറ്റിയത് അത്രയൊന്നും ആരും പരിഗണിച്ചിട്ടില്ലാത്ത ഒരുത്തനിൽ നിന്നായിരുന്നു. അത് അന്ന് നന്ദിലത്ത് അല്ല, നന്ദിലത്ത് അഭിമന്യുമായിരുന്നു. അത് ഇവരും മേടിച്ച് ദുർഗാദാസ് എന്ന് പേരിട്ടിരിക്കുന്ന സമയത്താണ് എന്റെ കുത്തനാന ചീരമുളങ്ങര ആന കൂറ്റനാട് ഇളവാതിക്കലെ പൂരത്തിന്റെ കുത്തനാന. ഓ, അന്ന് എന്താണ് സംഭവിക്കുന്നത് അവിടെ? എനിക്ക് ഒലിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മള് അത് ആനയെ കുറ്റം പറയാൻ ഞാൻ തയ്യാറില്ല. കാരണം എന്താ വെച്ചാ ഞങ്ങളിങ്ങനെ കമ്പനി കൂടി രാമേന്ദ്രൻ, ഞാൻ, പ്രകാശൻ, ഞങ്ങൾ എഴുന്നേറ്റ് വരുന്ന വഴിക്ക് ബാറിൻ്റെ അവിടെ എത്തി. എന്നാൽ ചെയ്യുന്നുണ്ട് അടിക്കണമെന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബാറിൽ പോയിട്ട് അര ലിറ്റർ മേടിച്ച് അടിച്ച് കപ്പലണ്ടി കുറച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ചക്കനെ ആന ചട്ടുണ്ടല്ലോ, അവനെ ചെയ്തതാണ് ഈ പയ്യനെയാണ് ചെയ്തത്. ആ ശിവൻ എന്ന് പറയും, കടുവട അന്യൻ ശിവൻ. അവനാന ഇവിടെ സിദ്ധാന്ത് പ്രീക്ക് അടിച്ചാൽ മതി, നേരെ നെറ്റിലേക്കാ വന്ന് ഇൻ്റെ തോളത്താ വേണു. ഈ ഒരു പൂരമുള്ള ലാസ്റ്റ്. അത് കഴിഞ്ഞ ആന കൊണ്ടേ കെട്ടി ഉറപ്പിക്കുക എന്നവരും പറഞ്ഞു. സീസൺ ആന കെട്ടി ആനയെ കെട്ടി ഉറപ്പിക്കാൻ പോവല്ലേ, ഉപവാസമായില്ലേ. അപ്പൊ ഇനി എഴുന്നേൽപ്പെടുക്കണ്ടെന്ന് പറഞ്ഞു. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചുതരാൻ പറഞ്ഞു. അന്നത്തെ കാലത്ത് നല്ല റേറ്റിനാണ് ആന ഏറ്റത്. അപ്പൊ ഇത് എങ്ങനെയെങ്കിലും കഴിച്ചുതരാൻ പറഞ്ഞു. ഒരു മൂന്ന് മൂന്നര നാലു മണിയോട് കൂടിയാണ് ആന എന്നെ ചെയ്യുന്നത്. തെക്കൻ നാട്ടിൽ നിന്നെത്തി നന്ദിലത്ത് അഭിമന്യു, പുതുശ്ശേരി പ്രഭു എന്നൊക്കെയുള്ള പല പേരുകളിൽ തൃശ്ശൂരിൽ തൻ്റെ വരവറിയിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കില്ലാടി. രാമകൃഷ്ണൻ പാപ്പാനെ തീർത്തു കളയാനുള്ള ക്വട്ടേഷൻ അന്ന് ഏറ്റെടുത്തത് അവനായിരുന്നു. അന്നത്തോടെ തീരേണ്ടതുമായിരുന്നു. പക്ഷെ ആനപ്പണിയിൽ ഈ തലമുറയിലെ മറ്റൊരു അഗ്രഗണ്യനായ തൃത്താല രാമചന്ദ്രൻ നായരുടെ സമയോചിതമായ ഇടപെടൽ അതാണ് രക്ഷയ്ക്കെത്തിയത്. എഴുന്നള്ളിക്കാനൊന്നും പറ്റില്ല. അത് ആ എഴുന്നള്ളിപ്പ് കഴിച്ചിട്ട് ഞാൻ മാത്രം തന്നെയുള്ളൂ. ഞാൻ ആനകളെ കുത്തും ഭയങ്കര. നന്ദിലത്ത് നിൽക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ പിന്നെയാണ് ആന കേട്ടി ചെയ്ത്. നല്ല ശല്യമാണ്. ആനകളെയും കുത്തുന്ന മനുഷ്യരും മെക്കിട്ടുകാരും ആനക്കാരും ആ എല്ലാം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഒരു കൊല്ലം കൊണ്ടുവരുന്ന കുഴപ്പമൊന്നും ഇല്ലാണ്ട് മറ്റേ ഇളവാതിക്കലിട്ട് കുത്തിയതാണ്. രാമേന്ദ്രന്റെ ഒരു കഴിവുകൊണ്ട് തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അന്നത്തെ ബ്രഹ്മാവൻ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളെ മുമ്പിലേ ഉണ്ടാവില്ല. പുള്ളി അന്ന് പാർത്ഥനാണ്. ആനയ്ക്കന്ന് അടുക്കല് കോലം. ആ സമയത്ത് അടുത്ത് ഇടത്തേ കൂട്ട്. ഞാൻ ശിവരാത്രി ഒറ്റയ്ക്ക് എന്നുള്ള ആരും ഇല്ലായിരുന്നില്ല. ഒരു കുഴപ്പമുണ്ടായില്ലേ. അതിന്റെ പിറ്റേ ദിവസം, പിറ്റേന്റെ ഉച്ച ദിവസം ആന മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലാതല്ല. ഏയ്, ആന കൂടുള്ള ചെക്കനെ കടന്നടിച്ചതാ. ആ അടി കിട്ടിയത് ഇക്കെന്ന് മാത്രം, അത്ര തന്നെയുണ്ടോ. അല്ല, ആന കുത്തിയാന കുത്തി കഴിഞ്ഞ് ഭാര്യയില് രണ്ട് നാലെണ്ണം പോയി. തണ്ടല് ഉണ്ടായി, തലയില് കുത്തുപറ്റി.
മൂന്നര കൊല്ലം കിടന്നു. മൂന്നര കൊല്ലം കിടന്നു. പിന്നെ പുനർജന്മം കിട്ടിയതാണ്. അത് തന്നത് രാമേന്ദ്രനാണ്. അന്ന് അദ്ദേഹം എങ്ങനെയാണ് ആ സമയത്ത് നമ്മളുടെ അത് അടുത്ത് നിൽക്കണ്ടായിരുന്നു. അവൻ നല്ലൊരു ആനക്കാരനല്ലേ. ഒരു അറ്റകൈ പ്രയോഗം നടത്തുമ്പോഴും ആനയുടെ കണ്ണിനും ജീവനും കുഴപ്പമില്ലാത്ത വിധം കണിശതയോടെയും കൃത്യതയോടെയും വടി പ്രയോഗിക്കാൻ കഴിയുന്ന പ്രഗത്ഭരായ പാപ്പാന്മാരുടെ മൂല്യം വിളിച്ചോതുവാൻ പോന്ന സന്ദർഭം കൂടിയായിരുന്നു അത്. എന്നെ അളവാദിക്കൊക്കെ വിളിച്ച് ആന കുത്തുമ്പോൾ എൻ്റെ പുക്കളിലെ ആന കൊമ്പ് താത്തുന്ന സമയത്ത് എൻ്റെ ചെറുപ്പകാല ബാല്യ സുഹൃത്താണ് രാമേന്ദ്രൻ. ആ അവൻ നമ്മുടെ എടപ്പുള്ളി കുട്ടിയെന്ന് പറയും, പിന്നെ കൂടല്ലൂർ കുട്ടിയെന്ന് പറയും, പിന്നെ ശങ്കരകുളങ്ങര ഗണപതിയായി. ആ ആനൻ്റെ കുട്ടിച്ചാട്ടക്കാരനായ ആറ്റുകാരൻ രാമൻ നായരുടെ ശിഷ്യനാണ് തൃത്താല രാമേന്ദ്രൻ നായർ. അവൻ ആനപ്പണിയിൽ പേരെടുത്തത് ഉണ്ണിരാമത്തെ അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു ആനയുണ്ടായിരുന്നു. അത് ഇത്തിരി കേടിയ ആനയാണ്. ആ അപ്പൊ അതിന്റെ ആശാന ചുമതല ഇവൻ അവിടെ നിന്ന് അടച്ചട്ടം. അപ്പൊ ഇപ്പം വഴിയടിച്ച് വരണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ പുക്കളില് ആന നടക്കി മാടി തറയ്ക്കുമ്പോഴാണ് അടി. അവനെ ആനപ്പണി പറ്റി നല്ല അവന്റെ അടി ഈ കണ്ണിന് പോവാം. ആ കണ്ണ് പോവാണ്ട് പുഴിക്കണ്ണിന് അടി. ഞങ്ങള് വേറെ പുഴിക്കണ്ണ് എന്ന് പറയും ഈ കണ്ണാണ് പുഴിക്കണ്ണ് അടി. അതിലാന കണ്ണു ആകെ ആനക്ക് തല തെരിച്ചു പോയി. ആ പിടച്ചു പോയി. അതിലാന ഒഴിവായി. അല്ലെങ്കിൽ അയ്യോ ഒരു സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ ആ സമയത്ത് ആ ഒരു അടി അടിക്കലും മാത്രമേ രക്ഷയുള്ളൂ. അല്ല അത് അതുകൊണ്ടാണ് ഒഴിഞ്ഞു പോയി. ഇന്നുള്ള പിള്ളേരാണെങ്കിൽ ഞാൻ ചത്തു ചത്തു കഴിഞ്ഞു. ആ ഇന്നൊക്കെ കൊമ്പനും മൂർക്കനൊക്കെ അല്ലേ. അപ്പൊ ഈ പറച്ചിലേ ഉള്ളൂ. അതുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അത് രാമേന്ദ്രനൊക്കെ അതിനുള്ള കഴിവുണ്ട്. ഞാൻ അവന്റെ കൂടെ നിന്നുണ്ട്. നിന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ആനയമ്മ നിന്നുണ്ട്. പെരുമ്പാവൂരാനയമ്മ നിന്നുണ്ട്. ഒരുമിച്ച് ഞാൻ അവന്റെ കൂടെ ഇപ്പൊ നല്ല പപ്പനാവുമ്പോ നിന്ന് ഞങ്ങൾ അങ്ങനെ ഒന്നാമൻ രണ്ടാമെന്ന നിലയ്ക്കല്ലേ ഞങ്ങള് കൂട്ടുകാരന്മാരല്ലേ. ആ ലിപ്യത്തില് അവരൊന്നാമെന്ന നിലയ്ക്ക് എന്റെ അടുത്ത് പെരുമാറില്ലേ. ഞാൻ ഒരു പഴ ആന കൊണ്ടിരുന്ന ഒന്നാമെന്ന നിലയ്ക്ക് ഞാൻ അവനോട് പറഞ്ഞു ഞങ്ങള് എന്തെങ്കിലും കളവണ പറഞ്ഞാൽ അപ്പൊ തന്നെ ലോകിയാവും. അത്രേ ഉള്ളു. നല്ലൊരു തൊഴിൽക്കാരനാ. ഇപ്പം ഇതിൽ ആനോളെ ചട്ടവട്ടത്തിലും ആനോളെ ഒതുക്കി കൈകാര്യം ചെയ്യാനും കഴിവുള്ളൊരു വ്യക്തിയാണ്. ആനക്കാരൻ എന്ന തൊഴിലുകാരൻ്റെ ഏറ്റവും വലിയ ലഹരി ആന എന്ന രണ്ടക്ഷരങ്ങൾ തന്നെയാണ്. എങ്കിലും ദൗർഭാഗ്യവശാൽ അതിൽ ചിലർ മറ്റു ചില ലഹരികളിലേക്കും വഴുതി പോകാറുണ്ട്. ചില നേരങ്ങളിലെങ്കിലും ഉത്തരവാദിത്വങ്ങൾ മറന്ന് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുമുണ്ട് എന്നതാണ് സത്യം. അതിനാൽ കൊടുക്കേണ്ടി വരുന്ന വില അത് അത്ര നിസ്സാരവുമാവില്ല. അതെ, അങ്ങനെയൊരു പൂർവ്വകാലം രാമകൃഷ്ണൻ ചേട്ടനും ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെ ചില വീഴ്ചകൾ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ സർക്കാർ സർവീസിൽ നിന്ന് പെൻഷൻ പറ്റിയ ഒരു ജീവനക്കാരനെ പോലെ പെൻഷനും വാങ്ങി സുഖസുന്ദരമായ ഒരു റിട്ടയർമെൻ്റ് ലൈഫ് ആസ്വദിക്കാനുള്ള വക രാമകൃഷ്ണനും ഉണ്ടായിരുന്നു. രാമകൃഷ്ണൻ ചേട്ടൻ്റെ സംഭവ ബഹുലമായ ആദ്യന്തം ഉദ്വേഗഭരിതമായ ജീവിത വിശേഷങ്ങൾ ഇവിടെ തീരുകയല്ല, തുടരുകയാണ്.